കോട്ടയത്ത് പൊൻകുന്നം പാലാ റോഡിൽ വാഹനാപകടത്തിൽ 3 മരണം. ഓട്ടോറിക്ഷയും ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടം. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 3 പേരാണ് മരിച്ചത്. ഷിനോജ് എസ് ടി ഉണ്ട് വിവരങ്ങളുമായി. ഷിനോജ്, എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്? 3 മരണമാണ്, ബാക്കി വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സന്ധ്യ, പാലാ പൊൻകുന്നം റൂട്ടിൽ കൊപ്രക്കളം ജംഗ്ഷൻ വെച്ച് ഇന്ന് രാത്രി 10:30 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ജീപ്പും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 3 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇതിൽ ഓട്ടോറിക്ഷയിലാകെ 5 പേര് ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ 5 പേരിൽ 3 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഈ ബാക്കി ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ബാക്കി 2 പേരുടെ നില ഗുരുതരമാണ്. ഈ 2 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മരിച്ച 3 പേരും അരുവിക്കുഴി സ്വദേശികൾ എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന പ്രാഥമികമായ വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള അപകടമാണ്. പ്രത്യേകിച്ച് ഈ പാലാ പൊൻകുന്നം റോഡ് നേരത്തെ തന്നെ പല രീതിയിൽ അപകടങ്ങൾക്ക് പേരുകേട്ട റോഡായിരുന്നു. ആ റോഡിലാണ് ഇപ്പോൾ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഷിനോജ്, അമിത വേഗമെങ്ങാനുമാണോ ഈ അപകടത്തിന് കാരണമായത്? അത്തരത്തിൽ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അത്തരത്തിൽ അമിത വേഗതയാണോ ഈ അപകടത്തിന് കാരണം, തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്നാലും ഈ ഓട്ടോറിക്ഷയിൽ 5 ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾ കൂടുതലായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്നത്. 5 പേരുണ്ടായിരുന്നു, അതിൽ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. ഈ മരിച്ച 3 പേരും അരുവിക്കുഴി സ്വദേശികളാണ്. എന്നാലും ബാക്കിയുണ്ടായിരുന്ന 2 പേർ, ഈ 2 പേരും വളരെ ഗുരുതരമായ അവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ കൊപ്രക്കളം ജംഗ്ഷനിൽ വെച്ചാണ് അപകടം നടക്കുന്നത്. 10:30 കൂടിയുള്ള സമയത്തായിരുന്നു, തിരക്കൊന്നുമില്ലായിരുന്ന സമയത്താണ്. അതിനാൽ തന്നെ അമിത വേഗതയാണോ എന്ന കാര്യത്തിൽ തീർച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ ഓട്ടോറിക്ഷയിൽ 5 പേരുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശരി ഷിനോ, ശരി.